നിങ്ങളൊരു യമഹ സ്കൂട്ടർ ഓണർ ആണെങ്കിൽ നിങ്ങളുടെ സ്കൂട്ടർ യമഹ തിരിച്ചു വിളിക്കുന്നുണ്ട് അതിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരിക്കും എനിക്ക് വന്നിട്ടുള്ള ലെറ്റർ അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസും എന്താണ് ചെയ്യേണ്ടതെന്നും എത്ര കോസ്റ്റ് കോസ്റ്റാകോ അല്ലെങ്കിൽ ഫ്രീ ആണോ എന്നുള്ള ഡീറ്റെയിൽ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യമഹയുടെ റേസഡാർ എന്ന് പറയുന്ന മോഡലാണ് അപ്പോൾ എനിക്ക് രണ്ട് ദിവസം മുന്നേ വന്നിട്ടുള്ള ഒരു ലെറ്ററാണ് ആ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളത് വി ആർ കൺഗ്രാജുലേറ്റിംഗ് യു ടു ഫോർ ബീയിങ് എ പ്രൗഡ് ഓണർ ഓഫ് പി എം ആർ സ്കൂട്ടർ അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് കുറേ ഉണ്ട് അത് ഞാൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരാം അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇവരുടെ റിസർച്ച് ടീം നമ്മുടെ ഒരു ഡിഫക്റ്റ് ഈ സ്കൂട്ടറിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്കൂട്ടറിലെ ഈ മോഡലിലെ ഒരു ഡിഫക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്കിൽ ഫ്രണ്ടിലെ ബ്രേക്ക് ലിവറിൻ്റെ സ്റ്റക്കാവുന്നുണ്ട് പല വണ്ടികളുടെയും അപ്പോൾ ഈ വണ്ടികളുടെ ബ്രേക്ക് ലിവർ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലിവർ അവർ മാറ്റിത്തരാമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഫ്രീ ആയിട്ട് വാട്ടർ സർവീസും ജനറൽ ചെക്കപ്പും ചെയ്തു തരുന്നതാണ് നമുക്ക് ഈ ലെറ്ററിൽ കാണാൻ സാധിച്ചത് അപ്പോൾ ഞാൻ ഇതനുസരിച്ചിട്ട് എൻ്റെ വണ്ടിയുടെ സർവീസ് ആയിരുന്നു ഇന്നലെ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഏതൊക്കെ വണ്ടികൾക്കാണ് കിട്ടുക എന്നുള്ള കാര്യം കൂടിയും ഈ വീഡിയോ ഞാൻ പറയാം അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം അപ്പോൾ ഇതാണ് മാറ്റി വെച്ചിട്ടുള്ള ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ മാത്രം ലിവറ് മാറ്റി വെച്ചിരിക്കുകയാണ് ചില വണ്ടികളുടെ ബ്രേക്ക് പിടിച്ചിട്ട് വിടുന്ന സമയത്ത് സ്റ്റക്കായിരിക്കുക എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് മാറ്റി തരാമെന്നാണ് ഇതിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത് കണ്ടോ ബ്രേക്ക് ലിവർ ഗെറ്റിംഗ് സ്റ്റക്ക് വൈൽ അപ്ലയിങ് ദ ബ്രേക്ക് ദ വീൽ ഹാഡ് ടു മൂവ് ഹാർഡ് ആൻഡ് വെരി ഹാർഡ് ആൻഡ് വെസ്റ്റ് സെനാരിയോ എഫക്റ്റിംഗ് വെഹിക്കിൾ പെർഫോമൻസ് അതുകൊണ്ട് തന്നെ ഇത് പുതിയതായിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് പണ്ടത്തെ ടൈപ്പ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പുതിയ ഒരു ടൈപ്പ് ബ്രേക്ക് ലിവറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതാണ് അവർ മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ വണ്ടികൾക്ക് കിട്ടുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാസിനോയ്ക്കും റേസഡാറിനും മാത്രമാണ് ഇവർ മാറ്റി കൊടുക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശേഷം വാങ്ങിയിരിക്കുന്ന വണ്ടികൾക്ക് അവർ ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാ യമഹേർ സർവീസ് സെൻറ്ററിലും ചെയ്ത് കിട്ടില്ല മെയിനായിട്ടുള്ള ഇപ്പോൾ തൃശ്ശൂരൊക്കെയാണെങ്കിൽ തൃശ്ശൂരുള്ള കുരിയച്ചറയിലുള്ള മെയിനായിട്ടുള്ള സർവീസ് സെൻറ്ററിൽ മാത്രമാണ് മാറ്റി കൊടുക്കുള്ളൂ ഒരു കാര്യം ഇത് സ്കൂട്ടറുകൾക്ക് മാത്രമാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇതിൽ എഴുതിയിട്ടും ഉണ്ട് ഞാൻ ഞാനവിടെ ചോദിച്ച സമയത്തും റേസ് ദറിനും ഫാസനോയ്ക്കും മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് എല്ലാ ഫാസനോയ്ക്കും ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇറങ്ങിയതിന് മാത്രമാണ് ഈ ലെറ്റർ നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രം ലെറ്റർ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ മാത്രമാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ നമ്മുടെ അടുത്തുള്ള സർവീസ് സെൻറ്ററുകൾ മാറ്റില്ല ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ മെയിൻ കുര്യച്ചിറയിൽ പോയാൽ മാത്രമാണ് അവിടെ മാറ്റി കിട്ടുള്ളൂ എന്ന് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ലെറ്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ള ഒരു മാറ്റി എന്ന് വെച്ചിട്ട് സീൽ വെച്ച് തരുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പോയിട്ട് ഫ്രീ ആയിട്ട് അധികം നേരമൊന്നും വേണ്ട കൂടി ഒന്നിങ്ങനൊരു ഒരു മണിക്കൂറിൽ തന്നെ എല്ലാം ചെയ്ത് വാട്ടർ സർവീസ് ചെയ്ത് തരുന്നതായിരിക്കും ഞാൻ സർവീസിൻ്റെ ഒപ്പം ആയതുകൊണ്ട് എനിക്ക് അറൗണ്ട് ഒരു നാല് മണിക്കൂർ പിടിച്ചു എൻ്റെ തേർഡ് സർവീസ് ആയിരുന്നു അപ്പോൾ തേർഡ് സർവീസിലാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ വണ്ടി ഉണ്ടെങ്കിൽ റേസഡാറോ ഫാസിനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെറ്ററോ അല്ലെങ്കിൽ മെസ്സേജോ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഈ ലെറ്റർ കൊണ്ടുപോയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർ ചെയ്തു തരുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ വീഡിയോ തോടുകൂടി അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ താങ്ക് യു